ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അസ്തിത്വ ഭീഷൺ നേരിടുമ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിക്കുന്നു പള്ളികളിൽ പ്രാർത്ഥന ചടങ്ങിലെത്തുന്ന വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതാണ് ആശങ്കയ്ക്ക് കാരണമാകുന്നത് പ്രിംസഫ്റ്റ് ബിഷപ്പായ ഗലി ഫ്രാൻസിസ് ദഹ്ഖാനിയാണ് ഇപ്പോൾ ആശങ്ക പങ്കുവച്ചിരിക്കുന്നത് രണ്ടു വർഷം മുൻപ് കോവിഡ് കാലത്തിന് ശേഷം വിശ്വാസികൾ പ്രതിവാര ചടങ്ങുകൾക്കായി പള്ളികളിൽ എത്താൻ തുടങ്ങിയപ്പോൾ സഭയ്ക്ക് ഏറെ ആഹ്ലാദിക്കാൻ വകയുണ്ടായില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് പൂർവ്വകാലത്ത് എത്തിയിരുന്ന അത്രയും വിശ്വാസികളെങ്കിലും എത്തിയാൽ മതിയായിരുന്നു എന്നായിരുന്നു സഭ അധികൃതർ ആഗ്രഹിച്ചിരുന്നത് കോവിഡ് പൂർവ്വകാലത്ത് വിവിധ പള്ളികളിലായി എല്ലാ ആഴ്ചയിലും ഏകദേശം എട്ട് ലക്ഷത്തി എൺപത്തിനാലായിരം വിശ്വാസികൾ കുർബാനയ്ക്കും മറ്റുമായി എത്താറുണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അത് ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരമായി കുറഞ്ഞു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രതിവാര അനുഷ്ഠാനങ്ങൾക്കായി എത്താറുണ്ടായിരുന്ന ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തിലധികം വിശ്വാസികൾ അപ്രത്യക്ഷരായി ഇന്ന് മോസ്കുകളിൽ പോകുന്നവരെക്കാൾ അല്ലെങ്കിൽ കാത്തോലിക്ക പള്ളികളിൽ പോകുന്ന വിശ്വാസികളെക്കാൾ കുറവാണ് ആംഗ്ലിക്കൽ സഭയുടെ പള്ളികളിൽ പോകുന്നവരുടെ എണ്ണം വളർച്ചയ്ക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് നിർത്തിവെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനാണ് ഇപ്പോൾ ബിഷപ്പുമാർ സഭാ അധികൃതരോട് പറയുന്നത് അത്രയും ഭീകരമാണ് പള്ളികളിൽ എത്തുന്ന വിശ്വാസികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ് ഇത്രയധികം കുറവ് എങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ് സഭാ അധികൃതരെ വലയ്ക്കുന്ന ചോദ്യം ഉപയോഗിക്കാതെ കാട് കയറി കിടക്കുന്ന പള്ളികളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് ഇംഗ്ലണ്ടിലെ മൊത്തം പതിനാറായിരം പള്ളികളിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പള്ളികൾ ചരിത്ര പ്രധാനമുള്ള ഇടങ്ങളായാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിലുള്ള ഇവയുടെ പകുതി പള്ളികൾക്ക് ഗ്രേഡ് വൺ സ്റ്റാറ്റസും ഉണ്ട് അതായത് ഇവയ്ക്ക് ചരിത്രത്തിലുള്ള പ്രാധാന്യം വളരെ കൂടുതലാണ് എന്നർത്ഥം ഏറ്റവും പുതിയ കണക്കനുസരിച്ച് മൂവായിരം മുതൽ അയ്യായിരം വരെ പാരിഷ് പള്ളികൾ അടച്ചുപൂട്ടുകയോ വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ ഒരു വികാരി ഇല്ലാത്തവയോ ആണ് അതേസമയം ഈ പള്ളികളെല്ലാം തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തി പരിപാലിക്കാൻ ഏകദേശം ഒരു ബില്യൺ പൗണ്ട് ചെലവും വരുന്നുണ്ട് ഇത് സഭയ്ക്ക് നിലവിൽ താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇത്തരം അടച്ചുപൂട്ട പള്ളികൾ പ്രാദേശിക കൗൺസിലുകളെ ഏൽപ്പിക്കണമെന്നും അവ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് ഇംഗ്ലണ്ടിലെ ഔദ്യോഗിക സഭയും ആഗോള ആംഗ്ലിക്കൽ സഭാ സംസർഗത്തിൻ്റെ മാതൃസഭയുമാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അഥവാ ആംഗ്ലിക്കൽ സഭ ഈ സഭ തങ്ങളെ പാശ്ചാത്യ ക്രൈസ്തവ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളായും കാൻഡർബെറിയിലെ വിശുദ്ധ അഗസ്റ്റിൻ്റെ ഇംഗ്ലണ്ടിലെ പ്രേക്ഷിത പ്രവർത്തന കാലഘട്ടത്തോളം പൗരാണികതയുള്ളവരായും കണക്കാക്കുന്ന ആൾക്കാരാണ് ആഗസ്റ്റിൻ്റെ ദൗത്യത്തിൻ്റെ ഫലമായി ഇംഗ്ലണ്ടിലെ സഭ റോമൻ കാത്തോലിക്ക സഭയുടെ അവിഭാജ്യ ഭാഗമായി തിരിക്കുകയും മാർറാപ്പയുടെ മേലധികാരം അംഗീകരിക്കുകയും ചെയ്തതിനാൽ ഇംഗ്ലണ്ടിലെ രാജാവായ ഹെൻറി എട്ടാമൻ്റെ വിവാഹമോചനത്തിൻ്റെ കാനൂനികത അഥവാ സഭാവിശ്വാസപരമായ സാധുതയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് റോമൻ കാത്തോലിക്ക സഭയുമായുള്ള ബന്ധം മുറിയുവാനിടയാക്കുകയും ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തിനാലിലെ മേലധികാര നിയമം വഴിയായി ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ മേലധികാരം ഇംഗ്ലണ്ട് രാജാവ് സ്വയത്തമാക്കുകയും ചെയ്തിരുന്നു